നമസ്കാരം. ഇന്ന് കേരള കൗമുദി പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ ഉൾപ്പെടെ വന്ന ഒരു വാർത്തയാണ്, ഒരു മാതൃകാപരമായ ഒരു നല്ല വാർത്ത. നമുക്കറിയാം, കുറച്ച് നാളുകളായി സ്ത്രീധന പീഡന കഥകൾ കേട്ട് നമ്മൾ എല്ലാവരും മരവിച്ചിരിക്കുകയാണ്. 19 വയസ്സായ സ്ത്രീ മരിക്കുന്നു, 24 വയസ്സുകാരിയായ സ്ത്രീ മരിക്കുന്നു തുടങ്ങി നിരവധി ആത്മഹത്യകൾ, കൊലപാതകങ്ങളൊക്കെ നടക്കുന്നു. വിസ്മയായിരുന്നു നമ്മൾ ആദ്യം ചർച്ച ചെയ്തത്. വിസ്മയെ കിരൺകുമാർ എന്ന ഘാതകൻ എന്ന നീചൻ കൊന്നതാണോ, അതോ വിസ്മയ ആത്മഹത്യ ചെയ്തതാണോ തുടങ്ങിയ നിരവധി കാര്യങ്ങളും ഇപ്പോഴും അന്വേഷണ ഘട്ടത്തിലാണെങ്കിൽ പോലും സ്ത്രീധന പീഡന കഥകൾ ഒത്തിരി ആ സമയത്തുണ്ടായിരുന്നു. ഇപ്പോൾ മലയാളി സമൂഹത്തിലേക്ക് ഒരു സുന്ദരമായ, മനോഹരമായ ഒരു മാതൃകയായ ഒരു വാർത്ത എത്തുകയാണ്. വധുവിൻ്റെ വീട്ടുകാർ നൽകിയ സ്വർണം മണ്ഡപത്തിൽ വെച്ച് തന്നെ വധുവിൻ്റെ വീട്ടുകാരെ ഏൽപ്പിച്ച് വരനാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി നിൽക്കുന്നത്. എനിക്ക് പൊന്ന് വേണ്ട, പെണ്ണ് മതി എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. നൂറനാട് പള്ളിക്കൽ കെ വി സത്യൻ്റെയും ജി സരസ്വതി ദമ്പതിമാരുടെയും മകനായ സതീഷ് സത്യനാണ് ഇങ്ങനെ പറഞ്ഞത്. നൂറനാട് പണയിൽ ഹരിമംഗലത്ത് ആർ രാജേന്ദ്രൻ്റെയും പി ഷീലെ ദമ്പതിമാരുടെയും മകളായ ശ്രുതി രാജുമായുള്ള വിവാഹവേദിയിലാണ് ഇങ്ങനെ മാതൃകാപരമായ ഒരു സംഭവത്തിന് അവിടെ കൂടി നിന്നവർ സാക്ഷിയായത്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് നടത്തിയ ഒരു വിവാഹം, ആ സമയത്താണ് ഇങ്ങനെ ഒരു മാതൃകാപരമായ കാര്യം അദ്ദേഹം പറഞ്ഞത്. കാരണം നമുക്കറിയാം, വിസ്മയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വന്നപ്പോഴേക്കും നമ്മളെല്ലാവരും വിസ്മയുടെ കൂടെ നിന്നു, സ്ത്രീധനങ്ങളൊക്കെ ഒഴിവാക്കണമെന്ന് പറഞ്ഞെങ്കിൽ പോലും ഇതൊക്കെ ഒന്നാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും സ്ത്രീധനം കൊടുക്കലും വാങ്ങലും ഒക്കെ നടക്കുമെന്നുള്ള കാര്യവും നമുക്കറിയാമായിരുന്നു. പക്ഷേ എന്നാൽ ഇപ്പോൾ വിസ്മയെ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഒരു പാഠപുസ്തകമാണ്. അതിലേക്ക് മാതൃകാപരമായി ഓരോരുത്തർ വരുന്നു എന്ന് കേൾക്കുമ്പോൾ സന്തോഷവും തന്നെയാണ്. അങ്ങനെ ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ശ്രുതിയുടെ കരം ഗ്രഹിച്ച് കല്യാണ മണ്ഡപം വലം വെക്കവേ സതീഷ് പ്രിയതമയോട് പറഞ്ഞു, നമുക്ക് താലിമാല മാത്രം മതി, ശ്രുതിക്ക് നിർബന്ധമാണെങ്കിൽ ഓരോ കയ്യിലും ഓരോ വള കൂടി വെച്ചോളൂ. ശ്രുതിക്കും അഭിപ്രായ വ്യത്യാസമുണ്ടായില്ല. 50 പവനിൽ ബാക്കി ആഭരണങ്ങളെല്ലാം ഊരി നൽകി. ഇത് വധുവിൻ്റെ അച്ഛനമ്മമാരെ ഏൽപ്പിച്ച് സതീഷ് പറഞ്ഞു, എനിക്ക് പൊന്നും വേണ്ട, പണവും വേണ്ട, എനിക്ക് ഇവളാണ് ധനം. ഇതാണ് പറഞ്ഞത്. വൻ കരഘോഷത്തോടു കൂടിയാണ് വരൻ്റെ തീരുമാനത്തെ കല്യാണത്തിന് ഒത്തുകൂടിയവരെല്ലാവരും സ്വീകരിച്ചിരുന്നത്. ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയായിരുന്നു ഇവരുടെ വിവാഹം നടന്നത്. ഈ വിവാഹം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം ട്രെൻഡിങ്ങായി മാറിയിരിക്കുകയായിരുന്നു. കഴിഞ്ഞ മെയ് 13 നിശ്ചയിച്ചിരുന്ന വിവാഹമായിരുന്നു, ലോക്ക്ഡൗൺ മൂലമെല്ലാം പിന്നെ ഇന്നലത്തേക്ക് മാറ്റിയതും അങ്ങനെയായിരുന്നു. പക്ഷേ ഇതിലെടുത്തു പറയേണ്ടപ്പെട്ട കാര്യം, സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതുമൊക്കെ കുറ്റകരമാണ് എന്നൊക്കെ അറിയാമെങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നടക്കുന്ന കാര്യമാണ്. വിസ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് വാർത്തകൾ വന്നിരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് സ്ത്രീധന വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു. പക്ഷേ സംസാരിക്കുന്നവരൊക്കെ പ്രാവർത്തികമാക്കുന്നു എന്നൊരു ചോദ്യം വന്നാൽ അത് ഇല്ലേയും താനും. കാരണം പല പ്രമുഖരും ഇതുപോലെ വന്നെങ്കിൽ അവരുടെ കല്യാണത്തിന് അവരുടെ സ്ത്രീധനം എത്രമാത്രം കൊടുത്തിട്ടുണ്ടെന്നൊരു ചർച്ചയും ഉണ്ടായിരുന്നു. എന്നാൽ ഇനി വരാൻ പോകുന്ന തലമുറയിലും സ്ത്രീധനം പെട്ടെന്നൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും എന്നും വിശ്വസിക്കുന്നില്ല. പയ്യെ പയ്യെ വരേണ്ട മാറ്റമാണ്. അതിലേക്ക് ഒരു മാതൃകാപരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നാണ്. സതീഷ് സത്യൻ്റെ ഇങ്ങനെയൊരു പ്രവൃത്തി ഷോ ഓഫിന് വേണ്ടിയിട്ടാണ് എന്ന് കുറച്ച് പേർ വാദിക്കുന്നവരോടായിട്ടാണ് അടുത്തത് പറയുന്നത്. സതീഷ് സത്യൻ ഇത് ചെയ്തത് ഒരു ഷോ ഓഫിൻ്റെ പേരിലല്ല. പെണ്ണുകാണൽ ചടങ്ങുമായി ബന്ധപ്പെട്ടിരുന്ന സമയത്ത് തന്നെ സതീഷ് പറഞ്ഞിരുന്നു, എനിക്ക് പൊന്ന് വേണ്ട എന്നുള്ളത്. എന്നാലും കല്യാണ സമയത്താവുമ്പോഴേക്കും ഭാര്യ ആകാൻ പോകുന്ന പെൺകുട്ടിയും വീട്ടുകാരും പൊന്നു കൊണ്ടുവരുമെന്ന് സതീഷിന് നന്നായിട്ട് അറിയാമായിരുന്നു. സതീഷ് SNDP യോഗം അടൂർ യൂണിയന് കീഴിലെ 178 നമ്പർ ശാഖാ സെക്രട്ടറിയായ ബിജു പള്ളിക്കലിനോട് ആഭരണങ്ങൾ തിരിച്ചു നൽകുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നതാണ്. കല്യാണത്തിന് മുന്നേ ശ്രുതിയുടെ വീട് ഉൾപ്പെടുന്ന പന്തളം യൂണിയനിലെ 5929 നമ്പർ ശാഖാ സെക്രട്ടറിയെ ബിജു വിവരം അറിയിച്ചിരുന്നു. ഇരു യൂണിയനുകളും സതീഷിൻ്റെ തീരുമാനത്തെ അനുകൂലിച്ചതുമാണ്. എന്നാൽ ഇക്കാര്യം വിവാഹ സമയം വരെ വധു അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ സതീഷ് ഇത് കാണിച്ചത് ഷോ ഓഫ് ആണെന്ന് പറയുന്നവർ ഇങ്ങനെ പൊതുസമൂഹത്തോട് പറഞ്ഞാൽ മാത്രമാണ് ബാക്കിയുള്ളവർക്ക് ഇത് മാതൃകയായി എടുക്കാൻ സാധിക്കുന്നത് എന്നൊരു മറ്റൊരു വസ്തുതയും കൂടിയുണ്ട്. കാരണം ഞാനിത് പ്രാവർത്തികമാക്കുന്നു, നിങ്ങളും ഇത് ചെയ്യൂ എന്ന് ഒരു വലിയ സന്ദേശം അതിനകത്തോട്ട് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് സതീഷ് ചെയ്തത് ഷോ ഓഫ് ആണ് അല്ലെങ്കിൽ പ്രഹസനമാണെന്ന് പറയുന്നവർ ദയവ് ചെയ്ത് ഇങ്ങനെയും കൂടി കാണുക. ഒരു സന്തോഷപരമായ, ഒരു മാതൃകാപരമായ ഒരു വാർത്ത, ഒരു രാവിലത്തെ ദിവസം തന്നെ ഉണർവ് നൽകുന്ന ഒരു വാർത്തയെ ആ രീതിയിൽ കാണുക എന്നുള്ളൊരു അപേക്ഷയാണ്. വെറുതെ അതിൻ്റെ പേരിൽ കൂടി ആലോചിച്ച്
അത് ചുമ്മാണ്, വീട്ടിൽ പോയതിനു ശേഷം പിന്നെ സ്വർണം വാങ്ങിക്കും എന്നൊക്കെ പിന്നെ പറയുന്നത് നടന്നിട്ടില്ലാത്ത കാര്യങ്ങളാണ്. നടന്നു കഴിഞ്ഞാൽ നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള കാര്യങ്ങളുണ്ട്. എന്തായാലും സതീഷിൻ്റെ ഈ പ്രവൃത്തി ഇതൊരു മാതൃകാ പ്രവൃത്തിയാണ്. സമൂഹ മാധ്യമങ്ങളിലൊട്ടാകെ ഇത് വൈറലായി മാറിയിരിക്കുകയുമാണ്.